हाई फ्रेंड्स वेलकम टू अच्छी किचन इन या फ्राइड राइस तंदूरी चिकन अब नमुक इतने नोक इन ना पीस चिकन ना कहुगी वरुट अवश्य उप चेत और स्पू मुलग पड़ी और स्पू कुमुक पड़ी चेक ഇതിലേക്ക് ഒരു അര സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം ഒരു മൂന്ന് സ്പൂൺ തൈര് ചേർക്കാം ഇതിലേക്ക് വേണ്ടത് ഒരു നാരങ്ങയുടെ പകുതി അതിന്റെ നീര് ഇതിലേക്ക് ചേർക്കാം ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം इन चूड़ाईट वो अर स्पू मजलपुड़ी इटक चूड़ी ना चिकन इत चेत नाईट मिक्स और अर मणिकूर नर अटच इन नमुक फ्राइड राइस रेडी आकान नोक अट्ठे पात्र और मूनो नालो स्पू नेर्त कुछ ओलिव ऑयल कूड़ी चेक और चष्ण पट रूल कुछ पेरजीरक ग्राबू कूड़ी या चेक चूड़ाईटो चुदा अरी इंजीन वेत नमुक चेत ഇതിലേക്ക് ഒരു സബോള കട്ട് ചെയ്തു വെച്ചത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം ഇതും ചൂടായിട്ട് വരുമ്പോൾ ഒരു കാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം അതുപോലെ തന്നെ രണ്ട് കാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് റൈസ് ചേർക്കാം ഇത് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം നമ്മൾ ഏത് പാത്രത്തിലാണ് റൈസ് എടുത്ത് വെച്ചത് ആ പാത്രത്തിന്റെ ഒന്നര പാത്രം വെള്ളം വേണം നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം ഇതിലേക്ക് ഒരു 1 സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഏകദേശം ഒരു 30 മിനിറ്റിന് ശേഷം നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം റൈസ് ഒക്കെ നന്നായിട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ആഡ് ചെയ്യാം ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇതിനു മുകളിലായിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാനായിട്ട് ഏകദേശം നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ നടുവിലേക്ക് ഇതുപോലെ ഒരു
സ്റ്റീലിൻ്റെ ഒരു പാത്രം ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിലേക്ക് ചാർക്കോളോ അല്ലെങ്കിൽ ചിരട്ടക്കറിയോ വെച്ച് കൊടുക്കാം. കനലാക്കിയെടുത്തത് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ വയ്ക്കാം. നമുക്ക് തുറന്നു നോക്കാം. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ഒറിജിനൽ ഗ്രിൽ ചെയ്തെടുത്ത ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you.